മന്ത്രി കെ ടി ജലീലിനെ പുറത്താക്കാൻ ഗവർണർക്ക് പി ടി തോമസ് എം എൽ എയുടെ കത്ത്. മന്ത്രിയുടേത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്നും നടപടി അനിവാര്യമാണെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിശദാംശങ്ങളുമായി അനിൽ ഇമ്മാനുവൽ ചേരുകയാണ്. അനിൽ, പുറത്താക്കുന്ന തരത്തിൽ നടപടി സ്വീകരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്? ജെയിംസ്, മന്ത്രി കെ ടി ജലീൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി ടി തോമസ് ഗവർണർക്ക് കത്ത് നൽകുന്നത്. അതായത് ഈ ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റേണ്ട സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ, ഭരണപരമായ ചുമതലയിലിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിച്ചിട്ടില്ല. അതായത് വിദേശ രാജ്യങ്ങളുമായോ വിദേശ രാജ്യങ്ങളെ പ്രതിനിധികളുമായോ ബന്ധപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതെയാണ് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടത്. മാത്രമല്ല അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യം, UAE കോൺസുലേറ്റിന്റെ സഹായം സ്വീകരിച്ച് 5 ലക്ഷം രൂപയുടെ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു. കൂടാതെ ഖുറാൻ വിതരണം ചെയ്തു തന്റെ മണ്ഡലത്തിലെ കുടുംബങ്ങൾക്കായി. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം തന്നെ സംബന്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി അനിവാര്യമാണ് എന്നാണ് പി ടി തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല ഈ കേസിലെ ഈ തിരുവനന്തപുരം വിമാനത്താവളം വഴി നയതന്ത്ര മാർഗം ദുരുപയോഗിച്ച് സ്വർണം കടത്തിയ കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ടത് ഫോണിൽ കോൺടാക്ട് ചെയ്തത് UAE കോൺസുൽ ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നും കെ ടി ജലീലിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് അനുമതി ഇല്ലാതെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യത മര്യാദകൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പുറത്താക്കേണ്ടത് ഉടനടി അനിവാര്യമാണ്. അതുപോലെ തന്നെ നിയമപരമായ നടപടികളും അദ്ദേഹത്തിനെതിരെ കൈക്കൊള്ളേണ്ടതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പി ടി തോമസ് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ശരി അനിൽ.